decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. No turning back, no turning back. Though none go with me, still I will follow. Though none go with me, still I will follow. Though none go with me, still I will follow. No turning back, no turning back. Oh, take the whole world, but give me Jesus. Oh, take the whole world, but give me Jesus. Oh, take the whole world, but give me Jesus. No turning back, no turning back. The world behind me, the cross before me. The world behind me, the cross before me. The world behind me, the cross before me. No turning back, no turning back. I have decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. No turning back, no turning back. No turning back, no turning back. പ്രിയപ്പെട്ടവരെ, സദാധിപൻ പറയുകയാ, ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു. പീലാത്തോസ് പറഞ്ഞു, ഹെറോദോസ് പറഞ്ഞു, പീലാത്തോസിന്റെ ഭാര്യ പറഞ്ഞു, കൊല്ലുവാൻ നിയോഗിച്ച ഈ പണിഷ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുവാൻ നിയോഗിച്ച ശതാധിപൻ പറഞ്ഞു. നാലു പേര് പറഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ള രണ്ടു പേർ വളരെ പ്രസക്തമായ സാക്ഷികൾ. ഒന്ന്, ക്രൂശിലെ കള്ളൻ. ഒരു കള്ളൻ, മറ്റേ കള്ളൻ യേശുവിനെ പരിഹസിക്കുന്നത് കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ പരിഹസിക്കുന്നത്? നമുക്ക് ആ വാക്യം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 23 അധ്യായം 41 വാക്യത്തിൽ, ക്രൂശിൽ യേശുവിന്റെ ഒരു ഭാഗത്ത് കിടന്നിരുന്ന കള്ളൻ പറയുന്ന ഒരു വാക്ക് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാമോ ന്യായമായിട്ടുള്ള ശിക്ഷയാ അനുഭവിക്കുന്നത്, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതത്രേ നാം അനുഭവിക്കുന്നത്. എന്നാൽ യേശുവോ അവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അഞ്ചാമത്തേതായിരിക്കുന്ന സാക്ഷി ക്രൂശിൽ കിടന്ന കള്ളൻ. ഏത് കോടതിയിലും, ലോകത്തിന്റെ ഏത് കോടതിയിലും തള്ളപ്പെടുവാനായിട്ട് യോഗ്യമായ ഒരു സാക്ഷി കൂടിയുണ്ട്. അതുകൂടി നമുക്ക് കാണാം. നമുക്ക് വായിക്കാം. അതാരാണെന്ന് നിങ്ങൾക്ക് ഓർക്കാൻ കഴിയുമോ? 30 വെള്ളിക്കാശിന് തന്റെ ജീവന്റെ നാഥനും ഗുരുവും കർത്താവുമായ യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് എന്തു പറയുന്നു എന്നുള്ളത് ഇത്തരുണത്തിൽ വളരെ പ്രസക്തമാണ്. വായിക്കാം. മത്തായി സുവിശേഷം 27 അധ്യായം 4 വാക്യം,
ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ ഞാൻ പാപം ചെയ്തു എന്ന് യൂദാസ് പറഞ്ഞു വിലപിക്കുന്നതായ കാര്യം ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാ. സമീപ കിടന്ന കള്ളൻ പറഞ്ഞു അരുതാത്തതൊന്നും ചെയ്തില്ല. പിലാത്തോസിന്റെ ഭാര്യ പറഞ്ഞു ആ നീതിമാന് കാര്യത്തിൽ അഹിതമായതൊന്നും ചെയ്യരുത്. റോമൻ അധികാരിയായ പിലാത്തോസും ഹെറോദസും പറഞ്ഞു ഈ മനുഷ്യനിൽ കുറ്റമൊന്നും കാണുന്നില്ല. കൊല്ലുവാൻ നിയോഗിക്കപ്പെട്ട ശതാധിപൻ പറഞ്ഞു ഈ മനുഷ്യൻ സാക്ഷാൽ നീതിമാൻ. യേശു സാധാരണ ജഡ്ജസ് ചോദിക്കും നിങ്ങൾ തെറ്റ് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ യേശു എന്താണ് പറഞ്ഞത് എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8:46 വാക്യം വിചാരണയുടെ വേളയിലല്ല തന്റെ ജീവിതത്തിന്റെ വേളയിൽ. നമ്മളിൽ പലരും പല തെറ്റ് ചെയ്തിട്ടും മറച്ചു വെക്കുന്നവർ തന്റെ ജീവിതത്തിലുടനീളം വിശുദ്ധിയും സത്യവും കാത്തു സൂക്ഷിച്ചവനാണ് യേശു എന്നതിന്റെ തെളിവാണ് യോഹന്നാന്റെ സുവിശേഷം 8:46 വാക്യം. നിങ്ങളിൽ ആർ എന്റെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും എന്ന് യേശു വെല്ലുവിളിച്ചു. യേശു ലോകത്തിന്റെ മുമ്പിൽ നടത്തിയ ഒരു വെല്ലുവിളി അതാണ്. നിങ്ങളിൽ ആർക്ക് ഞാൻ പാപം ചെയ്തു എന്ന് പറയുവാൻ കഴിയുമെന്ന്. ഒരു മരപ്പണിക്കാരനായി മാതാപിതാക്കൾക്ക് കീഴടങ്ങി കുടുംബത്തിന് ആശ്വാസമായി സമൂഹത്തിൽ അനേക നന്മകൾ ചെയ്ത് അത്ഭുതങ്ങൾ ചെയ്ത് അടയാളങ്ങൾ ചെയ്ത് വീര്യപ്രവർത്തികൾ ചെയ്ത് പിശാചിനെയൊക്കെ പുറത്താക്കി അനേകം നന്മ ചെയ്തവനായി യേശു ചോദിക്കുക നിങ്ങളിൽ ആർക്കെങ്കിലും ഞാൻ പാപം ചെയ്തതായി പറയുവാൻ കഴിയും. അത്ഭുതത്തിന്റെ പേര് പറഞ്ഞ് പ്രവചനത്തിന്റെ പേര് പറഞ്ഞ് മതത്തിന്റെ പേര് പറഞ്ഞ് അനേകർ പണമുണ്ടാക്കുമ്പോൾ അനേകർ ദുഷ്ടത പ്രവർത്തിക്കുമ്പോൾ യേശു ചോദിക്കുക എന്റെ പ്രവർത്തനത്തിൽ എന്റെ ജീവിതത്തിൽ ഞാൻ പാപം ചെയ്തുവെന്ന് ആർക്കെങ്കിലും പറയുവാൻ കഴിയുമോ? ഹല്ലേലൂയ്യ. ഞാൻ നേരത്തെ പറഞ്ഞു ഒരാൾ മാത്രമേ യേശു ക്രൂശുമരണത്തിന് അർഹമായ പാപം ചെയ്തു എന്ന് പറഞ്ഞോളൂ. അതാരാണെന്ന് ചോദിച്ചാൽ അത് മഹാപുരോഹിതനാണ്. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. മത്തായി സുവിശേഷം 26:65 വാക്യം ഉടനെ മഹാപുരോഹിതൻ വസ്ത്രം കീറി ഇവൻ ദൈവദൂഷണം പറഞ്ഞു, ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താ ആവശ്യം? നിങ്ങളിപ്പോൾ ദൈവദൂഷണം കേട്ടുവല്ലോ. ഇതാണ് മഹാപുരോഹിതൻ പറഞ്ഞത് യേശു ചെയ്ത തെറ്റ്. എന്തായിരുന്നു യേശു ചെയ്ത തെറ്റ്? മഹാപുരോഹിതൻ ഇങ്ങനെ ചോദിച്ചു, ഞാൻ ജീവനുള്ള ദൈവത്തെ സാക്ഷി നിർത്തി നിന്നോട് ചോദിക്കുന്നു, നീ വന്ദ്യനായവന്റെ പുത്രനായ ക്രിസ്തുവോ? നീ ദൈവപുത്രനായ ക്രിസ്തുവോ? നീ അവകാശപ്പെട്ടതുപോലെ ഞാൻ കുട്ടി പറയുക, നീ അവകാശപ്പെട്ടതുപോലെ നീ തന്നെയാണോ വഴിയും സത്യവും ജീവനും? നീ തന്നെയാണോ പാപമോചനത്തിന്റെ അധികാരമുള്ള മനുഷ്യപുത്രൻ? നീ തന്നെയാണോ മാനവലോകത്തിന്റെ പാപപരിഹാരത്തിനായി ദൈവം അയച്ച യാഗമായിരിക്കുന്ന കുഞ്ഞാട്, അറുക്കപ്പെടേണ്ട കുഞ്ഞാട്? നീ തന്നെ അത് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഉന്നതത്തിൽ നിന്ന് അധികാരം ലഭിച്ചിട്ടില്ലാതെ ഈ മനുഷ്യപുത്രന് മേൽ, ഈ ദൈവപുത്രന് മേൽ ഒരാൾക്കും അധികാരവുമില്ല. യേശുവിനെ പിടിക്കുവാനായി പോലീസുകാർ വന്നപ്പോൾ പോലീസുകാരോട് യേശു ചോദിച്ചു, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു? അവർ പറഞ്ഞു, നസ്രായനായ യേശുവിനെ. യേശു പറഞ്ഞു, അത് ഞാൻ തന്നെ. ഉടനെ പോലീസുകാർ പറഞ്ഞു വീണു, ഞാനായവന്റെ മുമ്പിൽ പോലീസുകാർ മറിഞ്ഞു വീഴുന്നു. യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ജീവൻ നൽകുവാനും തിരികെടുക്കുവാനും എനിക്ക് അധികാരമുണ്ട്. നോക്കി വർണ്ണിക്കുന്നുണ്ടല്ലോ, ഈ ദേവാലയം നിന്ന് നശിപ്പിക്കൂ, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും എന്ന് യേശു പറഞ്ഞത്
ദൈവത്തിന്റെ ആലയമായിരിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. തൻ മരിക്കുക മാത്രമല്ല മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് മരിക്കുന്നതിന് മുമ്പ് താൻ പറയുവാനിടയായി. ഇവിടെ മഹാപുരോഹിതന് തെറ്റുപറ്റിയോ യേശുവിന് തെറ്റുപറ്റിയോ? ഒരു വലിയ ചോദ്യമുണ്ട് പ്രിയപ്പെട്ടവരെ. ഇന്ന് എന്റെ പ്രസംഗം നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ വചനമായ ബൈബിളും ചരിത്ര സംഭവങ്ങളും പ്രകൃതിയും ഇതിലുള്ള സമസ്തത്തെയും നിരീക്ഷിച്ചുകൊണ്ട് ഈ ദൈവോത്രനിലേക്ക് വന്നില്ല എങ്കിൽ ഒരു അപകടമുണ്ട്. അവന്റെ കല്ലറ മാത്രമേ തുറന്നു കിടക്കുന്നുള്ളൂ. യേശു മതമൊന്നും സ്ഥാപിച്ചിട്ടില്ല. യേശു മനുഷ്യരക്ഷകനാണ്. ആകാശത്തിന്റെ കീഴെ മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏകനാമം യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ഇവിടെയാണ് മഹാപുരോഹിതന് തെറ്റുപറ്റിയത്. യേശു ആരാണെന്ന് മഹാപുരോഹിതന് മനസ്സിലായി. യേശു തന്റെ ഐഹിക കാലത്ത് പ്രവാചകന്മാരാൽ എഴുതപ്പെട്ടതായ പ്രവചിക്കപ്പെട്ടതായ സ്ഥലത്ത് ജനിക്കുകയും തന്റെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലൂടെ കടന്നുപോയപ്പോഴും ഇത് തിരുവെഴുത്തുകൾ നിവൃത്തിയാകുവാൻ സംഭവിച്ചിരിക്കുന്നു എന്ന് ജനത്തെ ഓർമ്മിപ്പിക്കുകയും അങ്ങനെ പ്രവചനങ്ങളുടെ നിവൃത്തീകരണമായി ന്യായ പ്രമാണത്തിന്റെ പൂർത്തീകരണമായി യേശു ക്രിസ്തു കാല സമ്പൂർണതയിൽ കടന്നു വരുവാനിടയായി. സ്നാപക യോഹന്നാൻ യേശുവിനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. മഹാപുരോഹിതന്മാർക്കും പുരോഹിത വൃന്ദത്തിനും ഫരിസേർക്കും സദുക്കായർക്കും ആർക്കും യേശുവിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. യേശുവിനെ ആർക്ക് മനസ്സിലായി എന്ന് ചോദിച്ചാൽ ഹൃദയം നുറുങ്ങിയ മനസ്സ് തകർന്ന കുറെ പാപികൾക്ക് യേശുവിനെ മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു, മഹാപുരോഹിതന് തെറ്റുപറ്റിപ്പോയി. യേശു ക്രൂശിക്കപ്പെടുവാൻ ഇടയായി എങ്കിൽ, എന്റെ അവസാന ചോദ്യത്തിലേക്ക് ഞാൻ വരികയാണ്, എങ്കിൽ പാപമില്ല തെറ്റുകളില്ല എന്ന് കോടതികളിൽ പലവട്ടം ചോദ്യം ചെയ്തിട്ടും തെറ്റ് കണ്ടുപിടിക്കാൻ കഴിയാത്ത പാപം ചെയ്യാത്ത യേശു എന്തിനു വേണ്ടി ക്രൂശിൽ മരിച്ചു? പാപമില്ലാത്തവൻ എന്തിനു വേണ്ടി ക്രൂശിൽ മരിച്ചു? ദോഷമില്ലാത്തവൻ എന്തിനു വേണ്ടി ക്രൂശിൽ മരിച്ചു? ഹല്ലേലൂയ. ഇതിനുള്ള ഉത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ശാപത്തെ മാറ്റുവാൻ യേശു ക്രൂശിൽ മരിച്ചു. ഞാൻ നിങ്ങളോട് പറഞ്ഞു, മരത്തിൽ തൂങ്ങപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഞാൻ ചില വീടുകളിലൊക്കെ ചെന്ന് സുവിശേഷം അറിയിക്കുമ്പോൾ അവരവരുടെ ജീവിതത്തിന്റെ പരാജയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ എന്നോട് പങ്കുവയ്ക്കാറുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ ചോദിക്കും, ഞാൻ ചോദിക്കുന്നതുകൊണ്ട് നിങ്ങൾ വിഷമം വിചാരിക്കരുത്, ഈ വീട്ടിൽ ആരെങ്കിലും തൂങ്ങി മരിച്ചിട്ടുണ്ടോ? വിഷം കുടിച്ചു മരിച്ചിട്ടുണ്ടോ? പെട്ടെന്നുള്ള അപകടത്തിൽപ്പെട്ട് മരിച്ചിട്ടുണ്ടോ? പ്രസവത്തിൽ മരിച്ചിട്ടുണ്ടോ? കർണാടകയിലെ ഒരു ഗ്രാമത്തിൽ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഈ വീട്ടിൽ ആരെങ്കിലും തൂങ്ങി മരിച്ചിട്ടുണ്ടോ? അവർ പറഞ്ഞു, എന്റെ ഭർത്താവിന്റെ അനുജൻ ആ മുറി അന്നു മുതൽ ഞങ്ങൾ ആ മുറിയിൽ കിടക്കാറില്ല, എരുമയാണ് അതിലിട്ടിരിക്കുന്നത്, ഞങ്ങൾക്ക് വളരെ ഭയജഗതിരുമാണ്. പ്രിയപ്പെട്ടവരെ, മരത്തിൽ തൂങ്ങപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവൻ, നിരാശയുടെ ആഴത്തിൽ നിബദിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. എങ്കിൽ റോമൻ നിയമമനുസരിച്ച് വാളുകൊണ്ട് വെട്ടിക്കൊല്ലുവാനോ യഹൂദന്റെ നിയമമനുസരിച്ച് കല്ലെറിഞ്ഞു കൊല്ലുവാനോ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബറബാസിന് പകരക്കാരനായി കൊടും കൊലപാതകിക്ക് ശപിക്കപ്പെട്ടവന്
പകരക്കാരനായി. പാപിയും ദോഷിയുമായിരിക്കുന്ന ശപിക്കപ്പെട്ടവർക്ക് മറുവിലയായി യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു. മുൾക്കിരീടം അണിഞ്ഞു, താടി രോമങ്ങൾ വലിച്ചു പറിക്കപ്പെട്ടു, മുഖത്ത് കാർക്കിച്ചു തുപ്പി, കണ്ണുകൾ മൂടിക്കെട്ടി, ആരാണ് നിന്നെ അടിച്ചതെന്ന് പ്രവചിക്കുക എന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പ്രവാചകനായ അത്ഭുതമന്ത്രിയായ യേശുവിനോട് ചോദിച്ചു. പുറം ചാട്ടവാറുകൊണ്ട് അടിച്ച് പുറം ഒഴിവിച്ചാല് പോലെയായി. ഭാരമേറിയ ക്രൂശിൽ മരിക്കുക മാത്രമല്ല, ആ ക്രൂശ് വഹിച്ചുകൊണ്ട് യാത്ര ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഭാരമേറിയ ഒരു ക്രൂശ് വഹിച്ചു. എന്തിന്? അത് കാണിക്കുന്നു, കേവലം ക്രൂശിൽ മരിച്ചതല്ല, നിന്റെ ശാപത്തിന്റെ ഭാരങ്ങളെ അവൻ വഹിച്ചതാണെന്ന് ഇന്ന് എത്ര പേർ മനസ്സിലാക്കും. ഒരു ശാപത്തിലാണ് നിന്റെ ജീവിതം മുന്നോട്ട് പോകുന്നതെങ്കിൽ, പരാജയമാണ് നിന്റെ ജീവിതത്തിൽ നടക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. ശാപത്തിനുള്ള പോംവഴി ഒരു മലയുമല്ല, ഒരു പുഴയുമല്ല, ഒരാചാരമല്ല, ഒരനുഷ്ഠാനവുമല്ല, യേശുവിന്റെ ക്രൂശുമരണമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രക്തം ചിന്താതെ വിമോചനമില്ല. ഞാൻ ആദ്യം വിചാരിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാ ഈ വാക്യം ആദ്യം ഉപയോഗിച്ചതെന്ന്. ഒരിക്കലുമല്ല പ്രിയപ്പെട്ടവരെ. ദൈവത്തിന്റെ വചനം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഹല്ലേലൂയ, രക്തം ചിന്താതെ വിമോചനമില്ല എന്ന് ലേവ്യ പുസ്തകം 17:11 പറയുമ്പോൾ, എബ്രായ ലേഖനം 9:22 വാക്യത്തിലും, യോഹന്നാൻ യേശു സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാൻ എഴുതിയ ലേഖനം 1 യോഹന്നാൻ 8 വാക്യത്തിൽ പറയുക, കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപത്തെയും പോക്കി ശുദ്ധീകരിക്കുന്നു. പാപമില്ലാത്ത രക്തം യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ചൊരിയണമായിരുന്നു, നിന്റെ ശാപത്തെയും പാപത്തെയും വഹിക്കുവാൻ. ഹല്ലേലൂയ. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവനൊന്നും മിണ്ടാതെ അവനെല്ലാം സഹിച്ചു. നമ്മുടെ നമ്മെ ദൈവം എത്ര മനോഹരമായി സൃഷ്ടിച്ചത് നിങ്ങൾക്കറിയാം. ഈ ചൂടുള്ള സമയത്ത് എത്രയോ നമ്മൾ വരണ്ടു പോകുന്നു, എന്നാൽ നമ്മുടെ തൊണ്ടയും നമ്മുടെ നാവിലും എപ്പോഴും വെള്ളമുണ്ടാകും. തൊണ്ട വരളുകയും നാവിൽ വെള്ളമില്ലാതിരിക്കുകയും ചെയ്യുന്നത് വളരെ പ്രശ്നമാണെന്ന് ഏത് ഡോക്ടർമാരോട് ചോദിച്ചാലും മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ആയുസ്, നമ്മുടെ എല്ലാ സമയത്തും ഇത് നനയ്ക്കാനൊക്കെ ഉള്ള വെള്ളമൊക്കെയും സലവിയായിട്ട് നൽകുന്ന ആ ദൈവത്തിന്റെ ടെക്നോളജി എത്രയോ വലുതാ. കർത്താവായ യേശു ക്രൂശിൽ കിടക്കുമ്പോൾ തന്റെ തൊണ്ട വരണ്ട് നാവിൽ വെള്ളമില്ലാതായപ്പോൾ താൻ ഇങ്ങനെ കരയുന്നു, എനിക്ക് ദാഹിക്കുന്നു. ആത്മീയമായി ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമാണെന്ന് പറയുന്നവരുണ്ട്. ദൈവജനത്തിന്റെ ഡൈമെൻഷൻസ് ഞാൻ കുറച്ച് കാണിക്കുക. അക്ഷരാർത്ഥത്തിൽ അപ്പോൾ ഒരു പടയാളി ഒരു സ്പോഞ്ചിൽ അല്ലെങ്കിൽ നനയ്ക്കാവുന്ന ഒന്നിൽ ചുറുക്ക കലർന്ന ഒരു ദ്രാവകത്തിൽ മുക്കി യേശുവിന്റെ ചുണ്ടിലേക്ക് കൊടുത്തു. യേശു രുചിച്ചു നോക്കിയാറേ അത് നിഷേധിച്ചു എന്നാണ് രേഖപ്പെടുത്തിയത്. സാധാരണഗതിയിൽ പ്രാണവേദനയിൽ ഒരുവൻ ക്രൂശിൽ കിടക്കുമ്പോൾ അവന്റെ വേദനയെ കുറക്കുവാൻ ഒരു സെഡേഷൻ ഒരുപക്ഷെ പടയാളികൾ കൊടുക്കുമായിരിക്കും. എന്തായാലും ചാവാൻ പോവാ എന്നാ ഇനി അധികം വേണ്ട എന്ന് വിചാരിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, അത് രുചിച്ചു നോക്കിയപ്പോൾ ഇതൊരു സെഡേറ്റീവ് ആണെന്ന് മനസ്സിലാക്കിയ യേശു അത് നിരസിച്ചു. കർത്താവായ യേശു നമ്മുടെ വേദനകളെ സഹിച്ചുകൊണ്ട് നമ്മുടെ വേദനകളെ ഏറ്റെടുത്തുവെന്ന് ഇന്ന് ആർ വിശ്വസിക്കും? ദൈവത്തിന്റെ വചനം എഫേസ്യ ലേഖനം 2:16 പറയുന്നത്, ദൈവത്തിന്റെ ശത്രുക്കളായ മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കുവാനാ കാൽവരി ക്രൂശിൽ യേശു മരിച്ചത്. നശിച്ചു പോകുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റി, ദൈവത്തിന്റെ മക്കളാക്കി മാറ്റി, അവകാശികളാക്കി മാറ്റി, ഉന്നതത്തിൽ ഇരുത്തുവാനാ ദൈവം നമ്മെ വിളിച്ചതെന്ന് ഗലാത്യ ലേഖനം 6 രേഖപ്പെടുത്തിയിരിക്കുന്നു. കാൽവരി ക്രൂശിലെ മരണത്തെ, ആ യാഗത്തെ നീ സ്വന്തമായി ഏറ്റെടുക്കുമെങ്കിൽ,
ശിക്ഷയേറ്റെടുക്കുന്നല്ല പറഞ്ഞത്. ആ ശിക്ഷയെടുത്ത ഏറ്റെടുത്ത അരുമനാഥനായ യേശുവിനെ നീ അനുഭവിക്കുമെങ്കിൽ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്റെ രക്തം കുടിക്കുകയും എന്റെ ശരീരം ഭക്ഷിക്കുകയും ചെയ്യുന്നവൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കാൽവരി ക്രൂശിലെ മരണം, ആ പാപമില്ലാത്ത ജീവിതം, നിന്റെ രക്ഷയ്ക്കായുള്ള ജീവിതാനുഭവമായി നീ സ്വീകരിക്കുമെങ്കിൽ. പലരും കർത്താവിന്റെ മരണത്തിൽ കർത്താവിനോട് സഹതപിക്കുന്നവർ. ഞാനും അങ്ങനെ സഹതപിച്ചിരുന്ന ഒരു കാലമുണ്ട്. അന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഇതായിരുന്നു, ഗാഗുൽത മലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പു, ഏവമെന്നെ ക്രൂശിലെ ഏവമെന്നെ അപരാധമെന്തു ഞാൻ ചെയ്തു. പ്രിയപ്പെട്ടവരെ, യേശു ഒരിക്കലും അങ്ങനെ കരഞ്ഞിട്ടില്ല. യേശു ഒരിക്കലും ക്രൂശുമരണത്തെ ഓർത്ത് കരഞ്ഞിട്ടില്ല. നീ മരിക്കരുത് എന്ന് പറഞ്ഞ പത്രോസിനോട് യേശു പറഞ്ഞത്, നീ സത്യമായ കാര്യമാണ് പറയുന്നത്, സാത്താനെ പോകുക, ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് നിങ്ങൾക്ക് വേണ്ടി മരിക്കാനാ, നിങ്ങൾക്ക് വേണ്ടി കഷ്ടം സഹിക്കാനാ, നിങ്ങളെ ദൈവമക്കളാക്കി മാറ്റുവാനാ, നിങ്ങളെ നിത്യതയിൽ പാർപ്പിക്കുവാനാണ്. അതുകൊണ്ട് യേശുവിന്റെ ക്രൂശുമരണത്തെ കുറിച്ച് ഓർത്ത് യേശുവിനോടുള്ള സഹതാപമല്ല നമുക്ക് ആവശ്യം, മറിച്ച് യേശുവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ കൊടുക്കേണ്ട അനുഭവമാണ്. താൻ ക്രൂശുമായിട്ട് കടന്നു പോകുമ്പോൾ പല സ്ത്രീകളും കരഞ്ഞപ്പോൾ യേശു ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്നെ ഓർത്ത് കരയേണ്ട, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുക. ദുഃഖിക്കുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ പാപത്തെ കുറിച്ച് ഓർത്ത് മാത്രമാണ്. പാപത്തിന് വേണ്ടി നാം ദുഃഖിക്കുന്നുവെങ്കിൽ പാപമോചനത്തിന്റെ സന്തോഷം അനുഭവിക്കുവാൻ കഴിയും. അതുകൊണ്ട് കാൽവരി ക്രൂശിൽ എന്റെയും നിന്റെയും പാപത്തിന് വേണ്ടി, ശാപത്തിന് വേണ്ടി, വേദനകൾക്ക് വേണ്ടി ദൈവമായുള്ള ആ ബന്ധം പുനഃസ്ഥാപിക്കുവാൻ, സ്വർഗത്തിലിരുത്തുവാൻ, നിത്യജീവനവകാശിയാകുവാൻ, പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളഞ്ഞ് ഒരു പുതിയ മനുഷ്യനായി, ഒരു പുതിയ വ്യക്തിത്വമായി മാറുവാൻ. നോർത്ത് ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ കടന്നുപോയിട്ട് അവരോട് അവരുടെ തെറ്റായ സ്വഭാവങ്ങളെ കുറിച്ച് ഞാൻ ചൂണ്ടിക്കാണിക്കാറുണ്ട്. എന്നിട്ട് പറയും, നിങ്ങൾ അതിൽ നിന്ന് തിരിയണം, മദ്യപാനത്തിൽ നിന്ന് തിരിയണം, മയക്കുമരുന്നിന് തിരിയണം, ടുബാക്കോ പ്രൊഡക്ട്സിന് തിരിയണം. അവർ പറയും തിരിയാം, ചിലർ പറയും തീരുമാനമെടുത്താലും സാധിക്കാറില്ലല്ലോ. അപ്പോൾ ഞാൻ അവരോട് പറയും, എങ്കിൽ നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ ഒരാളെ കുറിച്ച് പറയാം, അയാളിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അസാധ്യങ്ങളെ അവൻ സാധ്യമാക്കും, നിങ്ങളൊരു പുതിയ സൃഷ്ടിയാക്കി മാറ്റും. കർത്താവായ യേശു ക്രിസ്തു, അവൻ പാപമോചകനായി, ശാപത്തിനുള്ള വിടുതലായി, വേദനകളെ വഹിക്കുന്നതായി ഈ ഭൂമിയിൽ വന്നു. യേശു ക്രിസ്തുവിൽ നിങ്ങളായാൽ നിങ്ങളൊരു പുതിയ സൃഷ്ടിയായി മാറും. പഴയത് കഴിഞ്ഞു പോകും, ദുസ്വഭാവങ്ങൾ മാറിപ്പോകും. പ്രിയപ്പെട്ടവരെ, നോർത്ത് ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ അക്ഷരജ്ഞാനമില്ലാത്ത പാപങ്ങളോടാണ് ഞാൻ പറഞ്ഞതെങ്കിൽ, അഭ്യസ്ത വിദ്യരും പാപത്തിൽ മുഴുകി ജീവിതത്തിൽ പരാജയം അനുഭവിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ നശിച്ചു പോകുന്ന അവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണോ എന്നെ കേൾക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നീ യേശു ക്രിസ്തുവിലായാൽ നിന്റെ ജീവിതത്തെ പരാജയത്തെ അവന് മാറ്റുവാൻ കഴിയും. നീ അനുഭവിക്കുന്ന ശാപത്തെ മാറ്റുവാൻ കഴിയും. നീ അനുഭവിക്കുന്ന അസമാധാനത്തെ മാറ്റുവാൻ കഴിയും. നിനക്ക് പാപമോചനം നൽകുവാനാ, യേശു ക്രൂശിൽ മരിച്ചു. നിനക്ക് ശാപത്തിൽ നിന്ന് വിടുതൽ നൽകുവാനാ, യേശു ക്രൂശിൽ മരിച്ചു. നിന്നെ മാന്യനാക്കുവാനാ, യേശു നിന്നെതിരായത്. ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുക. അഞ്ച് കാര്യങ്ങളാണ് നാം നോക്കിയത്. എന്താണ് ക്രൂശുമരണം? എങ്ങനെയുള്ളവരാണ് ക്രൂശുമരണത്തിന് അർഹർ? യേശു ക്രിസ്തു ക്രൂശു മരണത്തിന് അർഹനാണോ? പിന്നെ എന്തിനു വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചത്? എന്തുകൊണ്ടാണ് സമൂഹം ക്രൂശുമരണം ആ നാളുകളിൽ നടപ്പിലാക്കിയത്? പ്രിയപ്പെട്ടവരെ, ഒരു ക്രൂശുമരണത്തിന് യേശുവിനെയോ യേശുവിന്റെ ഉപദേശത്തെയോ തടഞ്ഞു നിർത്തുവാൻ കഴിഞ്ഞില്ല. ക്രൂശിക്കപ്പെട്ട യേശുവിനെ പോലും തടഞ്ഞു നിർത്തുവാൻ
കല്ലറയ്ക്ക് കഴിയില്ല എങ്കിൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന്റെ സന്ദേശം. അതുകൊണ്ടാണ് കർത്താവിന്റെ ഭക്തന്മാർ പറഞ്ഞത്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കുന്നു. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ക്രൂശിൽ കിടന്ന യേശു പിശാചിന്റെ മേൽ അനുസരണക്കേടിനായി നിയോഗിക്കപ്പെട്ട പിശാചിന്റെ മേൽ, അല്ലെങ്കിൽ അനുസരണക്കേടിനെ നിർബന്ധിക്കുന്ന പിശാചിന്റെ മേൽ ജയോത്സവം കൊണ്ടായി. ക്രൂശിൽ മരിച്ചപ്പോഴാ ജയോത്സവം ഉണ്ടായത്. ഹല്ലേലൂയ, അതിന്റെ റിസൾട്ടാണ് റിസറക്ഷൻ. അല്ലാതെ ക്രൂശിൽ മരിച്ച യേശു പരാജിതനോ ഉയർത്തെഴുന്നേറ്റ യേശു വിജയാളിയോ എന്ന് പറയുവാൻ ഞാനൊരു മണ്ടനല്ല. പ്രിയപ്പെട്ടവരെ, കാൽവരി ക്രൂശിലെ മരണം നമ്മുടെ വിജയമാണ്. അനുസരണക്കേടിൽ നിന്ന് അനുസരണത്തിലേക്ക് വരുവാനുള്ള വിജയം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ കണ്ടാൽ ആളല്ലെന്ന് തോന്നിക്കുമാറും, അവസാനത്തോടെ രക്തം വരച്ചെന്തി എനിക്ക് നിങ്ങൾക്ക് വേണ്ടി മരിച്ച് യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? ഹൃദയത്തിന്റെ വാതിൽ നീ തുറന്നു കൊടുക്കുമോ? നിന്റെ പാപമോചനത്തെ നീ കണ്ടെത്തുമോ? അതുകൊണ്ട് യേശു പറഞ്ഞത്, ഞാനായവനെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. പാപത്തിന്റെ ശിക്ഷയല്ല വലുത്, പാപമോചകനായ യേശുവിനെ വിശ്വസിക്കാതിരിക്കുക നിന്റെ മേലുള്ള ശിക്ഷയെന്ന് ഇന്ന് ഓർത്തെങ്കിൽ കൊള്ളാമായിരുന്നു. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ സന്ദർഭം നിങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരത്തിനായി ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. I'm not afraid to die.